ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രെഡ് പിസയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾക്ക് പിസ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് കുറേ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടെന്ന് ആവശ്യമില്ല. കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ അതിലോളം ഒന്ന് ഓപ്ഷൻ എനേബിൾ ആക്കുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലോണം പഴുക്കാത്ത തക്കാളി എടുക്കുക, അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് യെല്ലോ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഗ്രീൻ ക്യാപ്സിക്കം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, ഗ്രീൻ ക്യാപ്സിക്കം അതൊന്നും ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ഉണക്കമുളക് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം 10 സെക്കൻഡ് ഒന്നിങ്ങനെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അത്രയും മതി കേട്ടോ, ഒരുപാട് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി അതവിടെ മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, നല്ലോണം ഉണങ്ങിയ ജാർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിലോട്ടായിട്ട് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക, പിന്നെ 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു അല്പം കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് 30 സെക്കൻഡ് അടിച്ചെടുക്കണം. ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, മറ്റൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസാണ് കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്തതിന് പകരം ചില്ലി സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 7 ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ അങ്ങനെ വിലങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക, അതിലോട്ട് ഒരല്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തടവിയിട്ട് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൽ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് മുക്കിയിട്ട് ഈ ഒരു പാനിൻ്റെ അടിവശത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിൽ ബ്രെഡ് യൂസ് ചെയ്യുന്നത് മാവിന് പകരമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പിതൊക്കെ കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. മാവ് കഴിച്ച് അത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ബ്രെഡ് നല്ലോണം ആ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്തിട്ട് വെക്കണം. ഒരു ഹോൾ പോലും ഉണ്ടാവാൻ പാടില്ല. ഹോളുള്ള ഭാഗത്തൊക്കെ ബ്രെഡ് ഇങ്ങനെ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആവുന്നവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് മുറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ വിലങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ സൈഡിൽ ഒരു ബ്രെഡ് ഇങ്ങനെ ചെറിയ ചെറിയ ചതുര പീസാക്കിയിട്ട് അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നോക്കണതിന് മുകളിലായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരു അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമ്മൾ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കണ്ട, നമ്മൾ നേരെ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് അതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്രെഡും മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിങ്ങനെ കൂടിച്ചേരും. അതിനുശേഷം ഞാൻ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് അത് ഫില്ലായി അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് ബാക്കിയുള്ള മുട്ടയുടെ മിക്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന്. ഞാനിങ്ങനെ ആ ഒരു കറക്റ്റ് നമ്മൾ സോസൊക്കെ ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഭാഗം കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ മറിച്ചിട്ട് നമ്മൾ ഈ പീ വെച്ചതും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ബ്രെഡ് ആയത് കാരണം തന്നെ കുറേ സമയം ഒന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തുമായിട്ടുണ്ട്, മറ്റേ ഭാഗം ഞാൻ മറിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് എന്തെയാണെന്ന് നോക്കാം.
ഇനി നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ചില്ലി സോസ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയിട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സിൻ്റെ അളവൊക്കെ കൂട്ടാട്ടോ. ഇതിൽ ചേർത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു അളവിലോട്ട് ഒരു ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അരികിൽ കയറ്റി വെച്ചിട്ട് ബ്രെഡ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോസൊക്കെ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ വാട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി അതേപോലെ ക്യാപ്സിക്കം ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് ചിക്കൻ പീസസ് ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള പീസാണ് ഇത്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ ചിക്കൻ പീസ് ചേർക്കണം എന്നൊന്നും ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് മൊസറില്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് എത്രത്തോളം ഇടുന്നോ അതിനനുസരിച്ച് നമ്മുടെ പിസയുടെ ടേസ്റ്റ് കൂടും ചെയ്യും കേട്ടോ. ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യെല്ലോ ക്യാപ്സിക്കും ഇതേപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കമഴ്ത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഏത് വേണമെങ്കിലും എടുക്കട്ടോ. പച്ചക്കറിയിൽ അതേപോലെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഒരു വലിയുള്ളി ഇതേപോലെ ക്യൂബ് ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ അടർത്തി മാറ്റിയിട്ടുള്ള ഒരു ഷെല്ലാക്കി എടുത്തിട്ടുള്ളതും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയും തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ അതിൻ്റെ ഉള്ളിയിലെ ആ ഒരു ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നീളത്തിൽ. അതും കൂടെ ഇങ്ങനെ സൈഡിലും കുറച്ച് സ്പേസ് ബാക്കിയുള്ളടത്തൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അങ്ങനെ പച്ചക്കറികളൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സോസ് ബാക്കിയുണ്ട്. അതിതാ ഇതുപോലെ ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും. നല്ലൊരു എരിവും ആ ഒരു ഇത് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒറിഗാനോ ഒക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. എൻ്റെ അടുത്ത് അതില്ല. പിന്നെ ഞാൻ മുകളിൽ കുറച്ചും കൂടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൊത്തത്തിൽ ഇത് ഇട്ട് കൊടുക്കണം, മൊസറില്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സും അതേപോലെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള എല്ലാ സംഭവവും റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നത്. ഇപ്പോൾ ചീസിന് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ കുറേ സമയം ഇട്ടിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വരില്ല. കാരണം ഈ ഒരു ചീസ് എപ്പോഴാണോ മെൽറ്റാകുന്നത് അതുവരെ മാത്രം അടിച്ചു വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു കുറച്ച് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. സിമ്പിളാണ്. നമുക്കിപ്പോൾ ഒരു 7 ബ്രെഡാണ് ഇവിടെ മൊത്തത്തിൽ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബ്രെഡിൻ്റെ അളവൊക്കെ ചിലപ്പോൾ നമ്മളെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മാറ്റം വന്നേക്കാം. അതേപോലെ വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബ്രെഡ് എടുത്തിട്ട് നമുക്ക് വലിയൊരു പാനിലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിസയൊക്കെ പിന്നെ ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കാരണം തന്നെ നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ. നല്ല സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പിസ തന്നെയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ വലിയുള്ളി തക്കാളിയൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവും. ബ്രെഡ് ഒരു 7 സ്ലൈസൊക്കെ മതി. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസ തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നമ്മുടെ ഇന്നത്തെ പിസയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. അതേപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്നും പറയാറുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ആക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രം ലച്ചൂസ് ടേസ്റ്റി കിച്ചൻ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.